അല്ല ഇത് പറയുന്നുണ്ട്, കട്ടിലിൽ മുഖാമുഖം ഇരിക്കും, അതങ്ങനെ അങ്ങ് പറയുകയല്ല ചെയ്തത്. അതിന്റെ മുമ്പ് അല്ല മറ്റൊരു കാര്യം പറഞ്ഞു, വനസഇനാ മാഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ അലാ സുറുരിൻ മുതഖാബിരീൻ. മുഖാമുഖം നോക്കിയിരിക്കുന്നതിലുള്ള ആനന്ദം തിരിയണമെങ്കിൽ ആദ്യം അപ്പറഞ്ഞത് ബോധ്യപ്പെടണം. അതുകൊണ്ട് അള്ളാഹു ആദ്യം അത് പറഞ്ഞത്, വനസഇനാ മാഫീ സുദൂരിഹിം മിൻ ഗില്ല്, അവരുടെ മനസ്സകത്തുള്ള വേര് പിടിച്ച ആരുള്ള നല്ല പോരുണ്ട് അവർക്ക്, ആ പോരൊക്കെ ഞാൻ വേരോടെ പിഴുതെടുക്കും, എന്നിട്ട് ആ സ്വർഗത്തേക്ക് വിടുക. പിന്നെ അവർ തമ്മിൽ കുശുമ്പില്ല, അവർക്ക് കിബറില്ല. കണ്ടോ സൂറത്തുൽ ഹിജ്റ അല്ലാഹു പറഞ്ഞ, ആദ്യം അവരുടെ പോരൊക്കെ അങ്ങോട്ട് മാന്തിയെടുക്കും, എന്നിട്ട് നല്ല മനുഷ്യന്റെ മനസ്സിന്റെ ഉടമകളായിട്ട് ആ സ്വർഗത്തിലേക്ക് വിടുക. അങ്ങനെ സ്വർഗത്തിൽ അങ്ങ് എത്തിയാൽ അലാ ഇഖ്വാന, അവർ പരസ്പരം ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദര സഹോദരിമാരാണ്. അലാ സുറുരിൻ മുതഖാബിരീൻ, ഇല്ല മുഖാമുഖം നോക്കിയിരിക്കുന്നതിൽ ഒരു ചടപ്പുമില്ല. നോക്ക് നിങ്ങൾ, അത് നമ്മൾക്കും അങ്ങനെ തന്നെയല്ലേ, മനസ്സിന് സന്തോഷമാണെങ്കിൽ എത്ര നേരം ഇരിക്കാൻ ഒരു മടിയുമില്ലല്ലോ, എത്ര നേരം ഇരിക്കാൻ ഒരു മടിയുമില്ല. മനസ്സിന് സന്തോഷമാവണം എന്ന് മാത്രം, സന്തോഷമുള്ളവരോട് സംസാരിക്കാനാണെങ്കിൽ നമുക്കൊരു പ്രയാസവും. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. കാമുകന് കാമുകിയോടൊപ്പം ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് പാർക്കിൽ പോയിരുന്നു, എത്ര മണിക്കൂർ, രാവിലെ 8 മണിക്ക് പോയിരുന്നതാ, ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോയി പാർക്കിൽ ചെന്ന് ഇരുന്ന് സൊള്ളിയിരുന്നതാ. സമയം നോക്കുമ്പോൾ 5 മണിയായിട്ടുണ്ട് വൈകുന്നേരം. 8 മണി തൊട്ട് 5 മണി വരെ എപ്പോഴേ കഴിഞ്ഞതെന്ന് ഇപ്പം രണ്ടാളും അറിഞ്ഞില്ല. മുഖാമുഖം നോക്കിയിരിക്കുകയാണ്, സന്തോഷത്തോടെ സന്തോഷത്തോടെ റാഹത്തോടെ അവർ സൊള്ളി സൊറ പറഞ്ഞിരിക്കുകയാണ്. എന്തേ ഈ കിന്നാരം പറച്ചിരി മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് കൊണ്ട് എത്ര നേരം മുഖത്ത് നോക്കുന്നതിനും ചടപ്പില്ല. അതേസമയത്തോ എനിക്ക് മനസ്സിന് കൊടുക്കാൻ, എൻ്റെ മുഖം കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരാൾ, അയാൾ ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിക്കാൻ ഒരുങ്ങിയാൽ ഞാൻ അയാളോട് പറയുന്നത്, ഒന്ന് വേഗം പറ, എന്താ പറയാനുള്ളത് വെച്ചാൽ പറ, ഞാൻ ബിസിയിലാണ്, പോവാണ്, ഞാൻ ബിസിയാണ്. എപ്പോഴും നമുക്ക് പറയാനുള്ളത് അതാണ്, ഐ ആം ബിസി. അതിൻ്റെ അങ്ങേപുറത്തൊരു വാക്കില്ല. ഒറ്റ കുട്ടിക്ക് മുഖം കൊടുക്കാൻ നമുക്ക് സമയമല്ല. ഭാര്യയോടൊപ്പോ നല്ല റാഹത്തിനും സന്തോഷത്തിനുമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരവും ഇരിക്കാം, എത്ര നേരം ഇരിക്കാം. ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എപ്പോഴേ നേരം വെളുത്തത് എന്ന് അറിഞ്ഞിട്ടുണ്ടാകൂല. എന്തേ കാരണം? അതാണ് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ അങ്ങനെയാ. അപ്പം മനസ്സ് കൊടുത്ത് നിഷ്കളങ്കമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വർഗലോകത്ത് മാത്രം ബോധ്യപ്പെടുന്നതാണിത്. മുത്തഖീന അലൈഹാ മുതഖാബിരീൻ. അപ്പൊ ഇത് നമുക്ക് തിരിയണമെങ്കിൽ കുഷുമ്പില്ലാത്ത, മുറുമുറുപ്പില്ലാത്ത, കിബറില്ലാത്ത, ആരോടും പോരില്ലാത്ത സ്വർഗലോകത്ത് മാത്രമേ നമുക്കിത് ബോധ്യപ്പെടുകയുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞാലും തിരിയില്ല. ഈ പരസ്പരം എന്നെ മറ്റൊരാൾക്ക് സമർപ്പിക്കാനും എന്റെ മനസ്സ് മറ്റൊരാൾക്ക് കൊടുക്കാനും ഒക്കെ ഉള്ളതിലുള്ള നമ്മുടെ ഈ ലുബ്ധത ഉണ്ടല്ലോ, പിശുക്ക്, ഇത് ശരിക്കും നമുക്കിങ്ങനെ ബോധ്യപ്പെടും. ബോധ്യപ്പെടുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് മുസാഫഹത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മുസാഫഹത്തിന്റെ ഗൗരവം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്നേഹം അടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്നേഹപ്രകടനത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് മുസാഫഹത്ത്. ആ മുസാഫഹത്തിൽ ഒരാളുടെ സങ്കുചിതത്വം തിരിച്ചറിയാൻ കഴിയും. വൽ മുസ്ലിമാൻ ഇദാ തസാഫഹ ലം യബ്ഖ ബൈനഹുമാ ദംബുന്നില്ലാ സഖത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടു, അവർ മുസാഫഹത്ത് ചെയ്തു, ഹസ്തദാനം കൈ കൊടുത്തു പരസ്പരം. അങ്ങനെ ഹസ്തദാനം ചെയ്താൽ ആ കൂട്ടുകാർ ഹസ്തദാനം ചെയ്യുമ്പം ലം യബ്ഖ ബൈനഹുമാ ദംബുൻ ഇല്ലാ സഖത്, അവരുടെ ഇടയിലുള്ള ഏതൊരു പാപവും കൊഴിഞ്ഞു പോയിട്ടല്ലാതെ ഉണ്ടാവില്ല. സർവ പാപങ്ങളും കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, ഒരു പാപവും ബാക്കി നിൽക്കൂലാന്ന്. ഒരു ഹസ്തദാനത്തിനുള്ള കഥയാണത്. കാരണം ശരിക്ക് ഹൃദയം തുറന്ന പെരുമാറ്റാണ്, ബന്ധാണ് യഥാർത്ഥത്തിൽ ഹസ്തദാനം. ഒരുപാട് പറയാനുണ്ട് അതേക്കുറിച്ച്, ഇൻഷാല്ലാ എനിക്ക് സമയം കിട്ടിയെങ്കിൽ ഞാൻ പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരെ നമ്മുടെ ഈ പിശുക്ക് കാണുന്ന ഞാൻ പറഞ്ഞത്, എന്ത്, എനിക്ക് കുറേ എൻ്റെ മനസ്സ് തന്നെ ആ തരാനായിട്ടില്ല എന്നുള്ളത്. കാരണം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിലൊക്കെ പലപ്പോഴും ശരിക്ക് ബോധ്യപ്പെടുന്നതാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൈ നീട്ടുമ്പോ തിര ഒരു വിരൽ എന്നാ, അല്ലെ രണ്ട് വിരൽ എന്ന് പറഞ്ഞാൽ ഇത്രേ പറ്റുള്ളൂ, മുഴുവനായിട്ട് തരാനായിട്ടില്ല, ഞാൻ സങ്കുചിതനാണ്.
അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം? ശരിക്കും കാണങ്ങൾക്ക് എത്രയോ ആളുകൾ ഇപ്പൊ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പലരും കൈയെടുത്ത് വരുമ്പോൾ ഇങ്ങനെ ആ രണ്ട് വിരലൊക്കെ ആണ് തന്നാൽ അത് എന്നെ മുഴുവന് തരാൻ പറ്റാത്ത എന്തോ ഒരു എന്ന് പറഞ്ഞാൽ എന്നെ നിനക്ക് തരാനായിട്ടില്ല, വിശ്വസിക്കാനായിട്ടില്ല നിന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വിശ്വാസമില്ലാത്തൊരു ജനത. നേരെ മറിച്ച് ഇവിടെ നമ്മൾ അറബികളെ കണ്ടുപഠിക്കണം. അറബികളെ കണ്ട് പലതും പഠിക്കരുത്, അതേസമയം പലതും പഠിക്കാനുമുണ്ട്. അതിൽപ്പെട്ടതാണ് സ്നേഹപ്രകടനം. ഗൾഫുകാരായ കുറേ സുഹൃത്തുക്കൾ കൂട്ടത്തിലുണ്ടാവും, അവർക്ക് ഇത് പറയുമ്പോഴേക്ക് ബോധ്യപ്പെടും. സലാം പറഞ്ഞാൽ കയ്യോന് പിടിച്ചിട്ട് ആ കയ്യിൽ ഞെക്കി എന്തോ ഒരു സന്തോഷപ്രകടനം, ശരിക്ക് കൈ തന്ന്. പിന്നെ അവർ അടുത്തു നിന്ന് രണ്ട് മുഖത്തും മാറി മാറി ഉമ്മ വെക്കുന്നു, രണ്ട് മുഖത്തും മാറി മാറി ചുംബനം നൽകുന്നു, എന്തോ ഒരു സ്നേഹപ്രകടനം. നമ്മൾ ഇത്രയേ ഉള്ളൂ. അതന്നെ ഒരു സദസ് പോയിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ആ കൊടുക്കണേന്ന് ഒരു വിരൽ രണ്ട് വിരൽ ഇങ്ങനെ കൊടുക്കും, ആ കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് പോരും. അങ്ങനെ പുറത്തൊക്കെ ആൾക്കാരുണ്ട്, അവരെയൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല, അവരെയൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസാഫഹത്തിന് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കാണുന്നില്ല, എന്നാ കാണണം. ഇതൊരു ചെറിയ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ കൈ പിടിച്ച് കുലുക്കുന്നതോടുകൂടെ, കൈ കൊടുക്കുന്നതോടുകൂടെ, ആത്മാർത്ഥമായി സ്നേഹബന്ധത്തോടെ ആ കൈ കൊടുക്കുന്നതോടുകൂടി അവർക്കിടയിലുള്ള പാപം വീണുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ്